നടൻ സിദിഖ് സുപ്രീം കോടതിയിൽ ഇന്ന് ജാമ്യ ഹർജി നൽകിയേക്കാൻ സാധ്യത ഏറെയാണ് ഹർജിയുമായി ബന്ധപ്പെട്ട് സിദിഖിന്റെ അഭിഭാഷകർ ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകൻ മുഗൾ റോഹത്തിയുമായി സംസാരിച്ചു വിധി പകർപ്പും കൈമാറി അതിജീവിത പരാതി നൽകാൻ വൈകിയതടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഹർജി എന്നാണ് വിവരം കൂടാതെ മറ്റ് കേസുകളോ ക്രിമിനൽ പശ്ചാത്തലമോ ഇല്ലാത്ത സിദിഖ് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും അറിയിക്കും അതേസമയം തടസ്സ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും അതിജീവിത വ്യക്തമാക്കി സിദിഖ് മുൻകൂർ ജാമ്യ അപേക്ഷ നൽകിയാൽ തന്റെ ഭാഗം കേൾക്കാതെ തീരുമാനം എടുക്കരുതെന്നാണ് സുപ്രീം കോടതിയെ അറിയിക്കുക കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് വത്സ്രസുനിയുടെ കേസിൽ എട്ടാം പ്രതിയാണ് ആ കേസിലെ ദിലീപിന്റെ അതേ വക്കീൽ തന്നെയാണ് ഇപ്പോൾ സിദിക്കിനും വക്കാലത്ത് പറയുന്ന വക്കീൽ അഡ്വക്കേറ്റ് വി പിള്ള തന്നെയാണ് സിദിക്കിനു വേണ്ടി കൊച്ചിയിൽ ഹാജരായത് എന്തായാലും ദിലീപിന്റെ ഉറ്റ സുഹൃത്ത് തന്നെയാണ് സിദിഖ് ഈ ഒരു കൂട്ടിക്കെട്ട് നേരത്തെ പുറത്തു വന്നതാണ് കാരണം യുവനടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായപ്പോഴും ദിലീപിനെതിരെ സാക്ഷി പറഞ്ഞ് സാക്ഷിമൊഴി കൊടുത്ത് ദിലീപ് പുറത്തിറങ്ങിയതിന് പിന്നാലെ കോടതിയിൽ സാക്ഷിമൊഴി മാറ്റി പറഞ്ഞ ആദ്യ വ്യക്തി ആദ്യ വ്യക്തി സിദ്ദിഖായിരുന്നു അപ്പോൾ ദിലീപിന്റെ സിദിഖിന്റെ ആ ഒരു റിലേഷൻ ആ ഒരു ബന്ധം എത്രത്തോളം ആഴമുള്ളതാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ദിലീപിന്റെ വക്കിൽ തന്നെയാണ് സിദ്ദിഖിന് വേണ്ടി കോടതിയിൽ ഹാജരായതും അപ്പോൾ ഇപ്പോൾ സിദിഖ് ഒളിവിലാണ് ഇരുപത്തിനാല് മണിക്കൂറിനോട് അടുത്തിരിക്കുകയാണ് സിദിഖ് ഒളിവിലായിട്ട് അപ്പോൾ ഈ സിദിക്ക് എവിടെ എന്നുള്ള ചോദ്യം ആവർത്തിക്കപ്പെടുമ്പോഴും സിനിമയിൽ ഉള്ളവർ തന്നെ സിദിക്കിനെ ഒളിപ്പിക്കുന്നുവോ എന്നുള്ള ഒരു ആക്ഷേപം പരക്കെ ഉയരുകയാണ് കാരണം സിദിക്ക് ഒളിവിലാണ് ഹിമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ സംഘടന വിള്ളൽ വരെ വീണ സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ മോഹൻലാൽ അതുപോലെ മമ്മൂക്ക ഇവരൊക്കെ അമ്മയുടെ സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന ഇരുന്ന ഇപ്പോൾ മമ്മൂക്ക മോഹൻലാൽ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ മൗനം പാലിച്ചിരിക്കുകയാണ് എന്തായാലും സിദിക്കിൻ്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ എന്നാണ് നോക്കി കണ്ടത് സിനിമയിൽ ഉള്ളവർ തന്നെയാണോ സിദിക്കിനെ ഇപ്പം ഇതുവരെ സംരക്ഷിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം ചിഹ്നമായിട്ട് ഉയരുകയാണ് എന്തായാലും മുകേഷിനെ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു ഇടവേള ബാബുവിൻ്റെ ചോദ്യം ചെയ്യാൻ തുടരുകയാണ് അപ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ മലയാള സിനിമ വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമ മേഖലയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തു വന്നതിന് പിന്നാലെ എന്ത് നടപടിയായിരിക്കാം ഇവർ സ്വീകരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ് മുകേഷിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ചു ഇടവേള ബാബുവിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇന്ന് തന്നെ സിദുക്കിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് മലയാള സിനിമ തന്നെ നോക്കിക്കാണത് എന്തായാലും ഇത് വളരെ ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു സിനിമാ മേഖലയിലെ ക്യാമറയ്ക്കിപ്പുറമുള്ള ഒരു കാഴ്ച തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ തുറന്ന് കാണിച്ചത് അപ്പോൾ ഇനി എന്തൊക്കെ പുറത്ത് വരാനിരിക്കുന്നു ഇനി എന്തൊക്കെ അറസ്റ്റുകൾ ഉണ്ടാവും അതൊക്കെ ഇനി ഏതൊക്കെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴും ഇതൊക്കെയെല്ലാം നമുക്ക് നോക്കിക്കാണേണ്ടതാണ് You are watching. You are watching. Yeah. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.